ഒരാഴ്ചത്തെ എൻ്റെ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ വട്ടം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് കേട്ടോ. ഓക്ക്ലാൻഡിൽ ഹെൻഡേഴ്സൺ ഭാഗത്തായിട്ടുള്ള ഒരു കിവി വാലി ഫാം എന്ന് പറയുന്ന ഒരു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇന്ന് ഷീപ്പ് ഷെയറിംഗ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണാം. ഇന്ന് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ, അതായത് ഈ സമയങ്ങളിൽ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം അന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ചത്. റിസപ്ഷനിലെത്തി അഡൾട്ട് ചൈൽഡ് എന്നപോലെ പാസ് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾക്കൊരു സ്റ്റിക്കർ കിട്ടും. ആ സ്റ്റിക്കറാണ് നമ്മൾക്കുള്ള എൻട്രി പാസ്. ഈ ഒരു ഫാം എന്ന് പറയുന്നത് ഏക്കർ കണക്കിങ്ങനെ കിടക്കുകയാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികളാണ് മെയിൻലി വരുന്നത്. പക്ഷെ നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മെയിൻലി ഷീപ്പ് ഷെയറിംഗ് കാണുക എന്നുള്ളതാണ്. അത് ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അത് കാണണം എന്ന് വിചാരിക്കുന്നത്. അപ്പം നേരെ അങ്ങോട്ട് തന്നെ പോവാം. അതിനൊരു ടൈമിംഗ് ഉണ്ട്, ആ സമയത്ത് മാത്രമേ ഷീപ്പ് ഷെയറിംഗ് ഉള്ളൂ. അപ്പം നേരെ അങ്ങോട്ട് നടന്ന് പോവാണ്, വേറെ എങ്ങോട്ടും സമയം കളയണില്ല. അപ്പോൾ ഷീപ്പ് ഷെയറിംഗ് നടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടോ? ഇതാരാ? നമ്മുടെ മയിലാണ്, പെൺമയിലാണ് കേട്ടോ അത്. അപ്പോൾ ഷീപ്പ് ഷെയറിംഗ് ഉണ്ട്, കൂട്ടത്തിൽ ഡോഗ് ഷോയും ഉണ്ട്. 3 മണിക്കെന്നാണ് എഴുതിയിരിക്കുന്നത്. ഉള്ളിൽ ചെന്നപ്പോൾ ഷീപ്പ് ഷെയറിംഗിന് റെഡിയാക്കി നിർത്തിയിരിക്കുന്ന ഒരുപാട് ചെമ്മരി ആടുകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാം തോലില്ലാത്ത ആടുകളാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നമ്മൾക്ക് ഫുഡ് തരും കേട്ടോ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മളെ കണ്ടപ്പോൾ തന്നെ അവറ്റകൾ ഓടി വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നതാണ് കണ്ടത് കേട്ടോ. അപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പേരെ കാണാനുണ്ടെന്നൊന്നും ഓർത്തില്ല, അങ്ങ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ തോലുരിക്കൽ പരിപാടി തുടങ്ങാൻ പോവാണെന്ന് അവർ പറയുകയാണ്. അപ്പോൾ അവരുടെ അടുത്തിരിക്കുന്ന പട്ടി ഉണ്ടല്ലോ, ആള് നമ്മുടെ ഫാമിലെ ആളാണ് കേട്ടോ, വലിയ സംഭവമാണ്. ആള് കുറേ കാര്യം ചെയ്യും. ആള് വന്നങ്ങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഷീപ്പുകളൊന്നും മിണ്ടത്തില്ല. ആളുകളൊക്കെ ഭയങ്കര സൈലൻ്റായിട്ട് ഭയങ്കര അനുസരണമൊക്കെയാണ്. വന്നിരിക്കുന്ന കാണികൾ ഇങ്ങനെ മാറി മാറി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ അവരെ എല്ലാവരും ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് ഈ പട്ടീനെ അങ്ങ് അയച്ചു വിടും. പോരാഞ്ഞിട്ട് നമ്മളുടെ ഈ പട്ടിയാണ് ഈ പറയുന്ന ആടുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. ഡെയിൻ ഇതൊക്കെ ഒരു പുതിയ കാഴ്ചയായിരുന്നു, അവന് വലിയ ഇഷ്ടമായി. അപ്പോൾ താണ്ട് പട്ടി വന്നിട്ട് ആടുകളുടെ നേരെ കുരയ്ക്കുകയാണ്. കുരയ്ക്കുക എന്നല്ല, അവർ സംസാരിക്കുകയാണെന്നാണ് ആ ലേഡി പറയുന്നത്. ആ ലേഡി പറയുന്നുണ്ട് ഇടയ്ക്ക് സംസാരിക്കുക എന്ന് പറയുമ്പോഴേക്കും ഉടനെ അതിങ്ങനെ കുരയ്ക്കുന്ന സൗണ്ട് ഇങ്ങനെ ഇടും. അപ്പോൾ അതിനറിയാം അതെന്തോ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഷീപ്പ് ഷെയറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ കാണുമ്പോൾ നമുക്ക് അത്ര അങ്ങ് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമല്ല. നമുക്കൊരു ചെറിയ വിഷമം തോന്നും അതിനിങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ അത് ചെയ്യണം എന്നാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു എൻ്റെ ഒരു കൊളീഗിനോട് പറഞ്ഞപ്പോൾ എൻ്റെ കൊളീഗ് പറഞ്ഞത് അയ്യോ അങ്ങനെ പോയി കാണല്ലേ, എന്താണ് മൃഗങ്ങൾ ഉപദ്രവിക്കുന്നു. ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ എടുക്കുന്നത്. പക്ഷേ ഇത് ചെയ്യാതിരിക്കുന്നതാണ് അവർക്ക് പ്രശ്നം. അവർക്ക് ഹെൽത്തും ഹൈജീൻ പ്രോബ്ലംസൊക്കെ ഉണ്ടാകും, അവർക്ക് അസുഖങ്ങൾ വരും. കാര്യം ഇത് അവരുടെ ഒരു രോമം പോലെയാണ്. ആ സമയത്ത് അതൊന്നും വെട്ടി വൃത്തിയാക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കാറുണ്ട്. ഒരുപാട് കാലം വെട്ടാതിരുന്നു കഴിഞ്ഞാൽ പലതരത്തിലും അവരുടെ ഉള്ളിലുള്ള ബോഡി ടെമ്പറേച്ചറിനെ അത് ബാധിക്കുന്നുണ്ട്. അതൊന്നും അറിയാതെയാണ് നമ്മൾ അയ്യോ പാവങ്ങളെന്ന് വിചാരിക്കും. ഇപ്പം ആ ആട് വളരെ സൈലൻ്റാണ്. കാര്യം അതിന് മനസ്സിലായി എനിക്ക് എന്തോ നല്ല കാര്യമാണ് ചെയ്തത് എന്ന്, അതുപോലെ നിൽക്കുന്നത്. കാര്യം ശരിക്കും സത്യമാണത്, ഒരുപാട് രോമവുമായിട്ട് അത് ഭയങ്കര ഭാരപ്പെട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര റിലീവ്ഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ദേഹത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് എല്ലാവരും പോയി തൊട്ട് നോക്കുമായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ആട്ടുംകുട്ടിയില്ല, അതിനെപ്പോലെയായി. എന്തൊരു വ്യത്യാസമാണ്, വന്ന ആളെ അല്ല ഈ ആള്. രോമം വടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യണമെന്നുള്ളത് ഡെയിൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും, അവൻ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് ആ വടിച്ചെടുത്ത രോമം. ഇത് ഒരുപാട് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് വേണ്ട നമ്മുടെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വിൻ്ററിലൊക്കെ ഒരുപാട് യൂസുള്ള നമ്മൾക്ക് വസ്ത്രങ്ങൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്.
അങ്ങനെ ഷീപ്പ് ഷെയറിങ് കഴിഞ്ഞു. ഇനി കുഞ്ഞു ചെമ്മരിയാടിനെ കുട്ടികൾക്ക് ചെന്ന് തൊടാനും, കുട്ടികൾ മാത്രമല്ല ആർക്ക് വേണേലും ചെല്ലാം, പക്ഷെ കൂടുതലും കുട്ടികളെയാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യണത്. അവർക്കാണ് ഇത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഫാമിൽ എവിടെ വേണേലും നടന്ന് ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ കാണാം, അതിനെ ഫീഡ് ചെയ്യാൻ, നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഫുഡുണ്ടല്ലോ നമുക്ക് റിസപ്ഷനിൽ നിന്ന് കിട്ടിയത്, അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങ് നടന്നാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ ആൽപ്പക്കേനെ കണ്ടുപിടിച്ചു. ഈ ഒരു മൃഗം എന്ന് പറയുന്ന ആൽപ്പക്കേന്നാണ് പേര്. ഇതിന് ഇവരുടേതായ സ്വന്തമായിട്ടൊരു പേരുണ്ട് കേട്ടോ, പക്ഷെ എല്ലാവരുടെയും പേര് നമുക്ക് അറിയത്തില്ല. നമ്മളുടെ ഇവരുടെ പേജിൽ കയറി നോക്കിയാൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവർ അതുപോലെ നോക്കി വളർത്തുന്ന മൃഗങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ആൾക്കാരോടൊക്കെ നല്ല സൗമ്യമായിട്ട് പെരുമാറുന്ന മൃഗങ്ങളാണ്. ഇത് നമ്മുടെ കഴുതയാണ്. കഴുതയുണ്ട്, ആള് ഭയങ്കര സൈലൻ്റായിട്ട് അങ്ങോട്ട് മാറി, നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ ഫുഡ് കൊടുക്കുമ്പോൾ മാത്രം വന്ന് നോക്കും. ഇത് കൊമ്പുള്ള ഒരാട്, ഇതിനോട് എനിക്ക് സത്യം പറയാമല്ലോ പേടിയായി. എന്നാലും ആള് വലിയ ആക്രാന്തമൊന്നും കാണിക്കുന്നില്ല. കാര്യം എല്ലാവരും വന്ന് കൊടുത്ത് തിരിച്ച് തിരിച്ച് ആള് ഭയങ്കര മടുത്തങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തൊട്ട് നോക്കി, അവൻ അത്രയ്ക്കങ്ങ് പിടിക്കണില്ല. കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു നല്ല പാർക്കുണ്ട്. അതുപോലെ ഇത് മെയിൻലി കുട്ടികളെ ഉദ്ദേശിച്ചാണ് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇവിടെ ഒരുപാട് സ്കൂളുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പിക്നിക്കിനൊക്കെ വരുന്ന സ്ഥലമാണ്. വേറൊന്നും കൊണ്ടല്ല, ഇത് പിള്ളേരെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെ ഒളിച്ചിരിക്കാനും ഉള്ളിലൊരു സ്ഥലവും ഒക്കെ ഭയങ്കര അഡ്വഞ്ചറസ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 25 മിനിറ്റ് ദൂരമുള്ള ഒരു സ്ഥലമാണിത്. എന്നിട്ടും വളരെ ഗ്രാമ ഭംഗിയുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സിറ്റിയിൽ ഇതൊന്നും കാണാതെ ഇരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് കയ്യെത്തും ദൂരത്ത് വന്ന് നമ്മളുടെ ഈ മണ്ണുമായിട്ട് ഇണങ്ങി ചേർന്ന ഒരു സ്ഥലം കണ്ട് വളരട്ടെ എന്നുള്ളൊരു രീതി തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഏക്കർ കണക്കിന് ഇതുപോലെ അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു നല്ല വരുമാന മാർഗം കൂടെയാണ്. ഇവിടെ ഹോർസ് റൈഡിംഗ് എന്ന് പറയുന്നത് ഒരു മെയിൻ സംഭവമാണ്. ഇന്ന് നമുക്ക് ഹോർസ് റൈഡിംഗ് ഒന്നും ചെയ്യാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ചെറിയ മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വലുതായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. മൃഗങ്ങളെയൊക്കെ കണ്ടു, അവർക്ക് ഫുഡൊക്കെ കൊടുത്തു, സന്തോഷമായിട്ട് നമ്മൾ തിരിച്ചു പോരാനുള്ള ഉദ്ദേശമാണ് ഇനിയുള്ളത്. പോകുന്നതിന് മുന്നേ അതിനോട് ചേർന്നൊരു ഗാലറി ഉണ്ട്. അപ്പോൾ അതെന്താണ്, അതിനുള്ളിൽ എന്തായിരിക്കും എന്ന് കൂടെ കയറി കാണാമെന്ന് വിചാരിക്കുന്നു. കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് പഴയ, നമ്മളിപ്പോൾ ഇനി തിരഞ്ഞാൽ കിട്ടില്ല കാണില്ല എന്നുള്ള ഒരുപാട് പഴയ സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ റൂമിനുള്ളിൽ അകത്ത് നല്ല ചൂട് കിട്ടണമെങ്കിൽ ഇതാ എന്തെങ്കിലും നമ്മൾ വെക്കണം. എനിക്ക് തോന്നുന്നു ഇത് പഴയ രീതിയിലുള്ളതായിരിക്കാം കേട്ടോ. ആ തിരി കണ്ടോ ഉള്ളിൽ, അത് വെച്ച് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉള്ളിൽ നല്ല ചൂടാണ്. എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന വീഡിയോയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഈ വീഡിയോയ്ക്ക് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും എൻ്റെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതുവരേക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. അതുവരെ ബൈ.